ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ പേര് വർഷ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു DIY മാനിക്യൂർ വീഡിയോ ആട്ടോ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ശരീരഭാഗം തന്നെയാണ് നമ്മുടെ കൈകളും കാലുകളും നഖങ്ങളും എല്ലാം അത് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഹൈജീന്റെ ഭാഗം ആണ് എന്നാൽ കൂടി നമ്മൾ പറയത്തില്ലേ ഒരാളുടെ ശരിക്കുള്ള പേഴ്സണാലിറ്റി അറിയെങ്കിൽ അയാളുടെ കൈയിലും കാലിലും ഒക്കെ നോക്കിയാൽ മതിയെന്ന് അപ്പം അത് എത്ര എന്താ പറയുക വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി സംസാരിച്ച് സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ അപ്പൊ ആദ്യം ഞാനിവിടെ ഒരു നെയിൽ പോളിഷ് റിമൂവർ ആട്ടോ എടുത്തേക്കുന്നത് എൻ്റെ കയ്യിലുള്ള നമ്മൾ എന്ത് നെയിൽ ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യെ മുന്നേ ഉണ്ടായിരുന്ന നെയിൽ പോളിഷൊക്കെ ഒന്ന് കളയാൻ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ അത് കളയാൻ നിൽക്കണ്ട കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് പിസുകേട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനതൊന്ന് കളയാം നിങ്ങൾക്ക് അങ്ങനെ ഇന്നൊരു നെയിൽ പോളിഷ് റിമൂവർ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു നെയിൽ പോളിഷിൻ്റെ പുതിയ കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ നെയിൽസ് നമ്മളിങ്ങനെ ഒരു മാനിക്യൂറൊക്കെ ചെയ്യുന്നതിന് മുമ്പോ നല്ല രീതിയിൽ ആ നെയിൽ പോളിഷ് എല്ലാം കളയാൻ ശ്രദ്ധിക്കണം നെയിൽസ് എന്ന് പറയുന്നത് കുറച്ച് നീട്ടി വളർത്തണം എന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭംഗിയുള്ള നെയിൽസ് ഉണ്ടാവണം എന്നില്ല എല്ലാവരുടെയും നെയിൽസ് ഭയങ്കര നീളത്തിൽ വളർത്തി വളരുന്നുമില്ല അല്ലേ അപ്പം അത് നമ്മൾ എന്താണോ നമുക്കുള്ളത് അതിനെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പം എൻ്റെ വളരെ ബ്രിട്ടിലായിട്ടുള്ള നെയിൽസാണ് ഞാൻ ഭയങ്കരമായിട്ട് നഖം കടിക്കുന്ന ഒരാളായിരുന്നു ഞാനിപ്പോൾ കുറച്ച് കാലമായതുകൊണ്ട് ഒന്ന് നിർത്തി ഒന്ന് വളർത്താൻ തുടങ്ങിയിട്ട് വളർന്നാലും എൻ്റെ അത്ര വളരത്തില്ല കുറച്ച് ഭയങ്കര ബ്രിട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് വളരുമ്പോഴേ അതങ്ങ് ഒടിഞ്ഞു പക്ഷേ ആ ഉള്ളതിന് നമ്മൾ വൃത്തിയായിട്ട് വെക്കാൻ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നെയിൽസ് ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയായിട്ട് വെക്കുക എന്നുള്ള അവർക്ക് നെയിൽ പോളിഷ് ഇടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വേണ്ടെന്ന് വെച്ചാൽ മതി പക്ഷെ ഇത് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന നെയിൽ പോളിഷിൻ്റെ പീസൊക്കെ കളഞ്ഞു നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാവേ നമുക്ക് പിന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെ നല്ല രീതിയിൽ എന്താ പറയുക ഒന്ന് സോക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് വെട്ടാനും ഷേപ്പ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇത് അത്ര മസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പം കുറച്ച് പ്രൊഫഷണൽ ആയിട്ടിരുന്നോട്ടെ എന്ന് ഓർത്ത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ബൗളിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷാംപൂ വളരെ കുറച്ച് വെള്ളത്തിൽ ചേർക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക എന്തെങ്കിലും ഒരു മഗ്ഗിലൊക്കെ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ വീഡിയോയുടെ പർപ്പസ് ആയതുകൊണ്ട് കുറച്ച് നല്ല ഭംഗിയായിട്ട് ഇരുന്നോട്ടെ എന്ന് ഓർത്തൊരു ബൗളിലൊക്കെ എടുത്തതേ ഉള്ളൂ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ അതിലൊന്ന് മുക്കി വെക്കുക ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും നമ്മൾ ഈ നെയിൽസ് കട്ട് ചെയ്യുമ്പം എല്ലാവരും നെയിൽസ് വീണ്ടും പിന്നെയും കട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഈ ക്യൂട്ടിക്കിൾസിനെ ഒന്നും നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമല്ലേ അപ്പം ആ ക്യൂട്ടിക്കിൾസൊക്കെ കുറച്ചൊന്ന് ലൂസൺ അപ്പ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ സോക്ക് ചെയ്തിടുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ അതില്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ ഓയിൽ വെച്ചിട്ട് കൈയെല്ലാം നല്ല രീതിയിൽ നമ്മളൊന്ന് തുടച്ചെടുത്തെ ഇനി നമുക്ക് നെയിൽസ് കട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവാം നമ്മളൊരു നെയിൽ കട്ടർ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ നെയിൽ ടൂൾസ് ആട്ടോ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ എൻ്റെ കയ്യിൽ പല പല പീസായിട്ടിരിക്കുന്ന സാധനമാണ് പക്ഷെ പലരുടെ വീട്ടിലും
ഈ നെയിൽ കട്ടറിന്റെ ഉള്ളിൽ തന്നെ കുറേ കുറേ സാധനം ഉണ്ടാവും. അതായത് ഇതേ പർപ്പസ് വരുന്നു. ഇപ്പം ഇത് ഓരോ വസ്തുവിൻ്റെയും പർപ്പസ് എന്താണെന്നൊക്കെ ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ എൻ്റെ ഈ കഷ്ണം കഷ്ണമായിട്ടിരിക്കുന്നു, ഇതൊക്കെ ഇനി വാങ്ങിക്കാൻ നിൽക്കണ്ടേ എന്നൊന്നും ആരും ഓർക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും കയ്യിലുള്ള നെയിൽ കട്ടറിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ കാണുമല്ലോ, അത് ഇതേ പർപ്പസ് സെർവ് ചെയ്യുന്നതിൻ്റെ ചേട്ടനും അനിയനൊക്കെ ആയിട്ടുള്ള സംഗതി ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ ഇതൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് വളരെ സാധാരണ ഒരു നെയിൽ കട്ടറാണ് കേട്ടോ. അതായത് നോർമൽ ആയിട്ടുള്ള എന്താ പറയുക, കുറച്ച് വലുതായിട്ട് വരുന്ന, വലുതായിട്ട് കട്ട് ചെയ്യാൻ, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിൽ കട്ടർ. ഇതും അതേ പർപ്പസ് വരുന്നതാണ്. അതിലും കുറച്ചുകൂടെ ചെറുതാണേ ഉള്ളത്. ഇതും അതിൻ്റെ ചെറുത്, അതായത് കുഞ്ഞു നഖങ്ങളൊക്കെ വെട്ടാൻ ആയിട്ട്. ഇതാകുമ്പം നല്ല കട്ടിയാണ്, നല്ല തിക്കായിട്ടുള്ള നഖങ്ങളുള്ളവർക്കാണ് ഇത് നല്ലതേ കുറച്ചുകൂടെ. അല്ലാത്തവർക്ക് ഇതായാലും മതി. ഇതും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നെയിൽ കട്ടറാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ സൈഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനം. സാധാരണ സൈഡ് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നമുക്ക് വേദന എടുക്കും ഭയങ്കരമായിട്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടോ ഈ സൈഡ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന നെയിൽ കട്ടർ. ഇതില്ലെങ്കിലും പ്രശ്നമില്ല, ഇതിൻ്റെ ഈ ചെറുത് വെച്ചിട്ട് തന്നെ നമുക്ക് സൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനുള്ളതേ ഉള്ളേ. അതൊക്കെ നമുക്കിങ്ങനെ ഡെമോ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു നെയിൽ ഫയലാണ്. ഇതിപ്പോൾ എൻ്റെ ഈ വേറൊരു കഷ്ണമായിട്ട് ഏകദേശം പക്ഷേ മിക്ക നെയിൽ കട്ടറിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവും. ഇതായത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നെയിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഷാർപ്പായിട്ടിരിക്കും, അല്ലെങ്കിൽ അറ്റമൊക്കെ നമ്മുടെ മേത്ത് തന്നെ കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്ത് അതെന്തായിട്ട് നമ്മൾ രാഗ എന്ന് പറയത്തില്ലേ ഒരു സാധനമൊക്കെ, അതേ സെയിം സാധനം തന്നെ ഈ നഹമൊക്കെ ഒന്ന് രാഗി ആ അറ്റമൊന്നും നമ്മുടെ മേത്തോ അല്ലെങ്കിൽ മറ്റാരുടെ മേത്തോ കൊള്ളാതെ നല്ല വൃത്തിയായിട്ട് വെക്കാം. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം ഇത് അതിനുള്ളൊരു സാധനം കേട്ടോ. ഇതിനും അതേ പർപ്പസ് സെർവ് ചെയ്യും. ഈ ഫയലിൻ്റെ അറ്റം ഇങ്ങനെ ഇരിക്കുവാണല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ക്യൂട്ടിക്കിൾസ് പുൾ ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ നെയിൽസിന് ചുറ്റുമുള്ള ഈ സ്കിന്നിനെയാണ് നമ്മൾ ക്യൂട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതൊന്ന് കുറച്ച് കട്ട് ചെയ്തെങ്കിൽ മാത്രം ഈ നെയിൽസ് നല്ല ഭംഗിയായിട്ട് വളരാനും, അത് ആക്ച്വലി ഡെഡ് സ്കിന്നാണ്. കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ നെയിൽ ബെഡും നമ്മുടെ സ്കിന്നുമായിട്ടുള്ള മെട്രിക്സിനെ ബാധിക്കുന്ന ഒരു സാധനമാണെന്ന്. പക്ഷേ ഒരിക്കലും അല്ല, അത് നമ്മുടെ നെയിൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി കേട്ടോ. ഈ ക്യൂട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഡെഡ് സ്കിന്നാണ്, അത് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് കട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പം അതൊന്ന് പുഷ് ചെയ്യാനുള്ള, അതായത് ഇങ്ങനെ അമങ്ങിയിരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അപ്പം പുഷ് ചെയ്യാനുള്ള ഒരു വസ്തുവാണിത്. ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് പുഷ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫയലിൻ്റെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. ഇങ്ങനെ പുഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ള ടൂൾസാണ് കേട്ടോ ഇത്. അതായത് ഇത് കണ്ടോ, ഇതിൻ്റെ അച്ഛൻ കുറച്ച് വളഞ്ഞിരിക്കുന്ന ഒരു കത്രികയാണ്. ഇത് കണ്ടോ, ഇത് വളഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ ക്യൂട്ടിക്കിൾസ് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. അതല്ലാണ്ട് അതേ പർപ്പസ് സെർവ് ചെയ്യുന്ന വേറൊരു കത്രിക പോലെ ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ ഇതും. ഇതും അതുപോലെ കുറച്ചുകൂടെ എന്താ പറയുക, ഡിഫൈൻഡ് ആയിട്ട് നമുക്കിങ്ങനെ ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യാം പുഷ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അതും മുന്നത്തെ പോലെ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഞാനിവിടെ പുഷ് ചെയ്തിട്ടില്ല, മാത്രമല്ല നമ്മൾ റെഗുലർ ആയിട്ട് ക്യൂട്ടിക്കിൾസ് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരുപാട് എന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ നമ്മളിപ്പം എന്താ പറയുക, ഈ ഓ ഇതൊക്കെ ഭയങ്കര പാടല്ലേ, ഇതൊക്കെ എന്നും ചെയ്യാൻ നിൽക്കേണ്ടേ, ഒരാവശ്യമില്ല. ഇപ്പം നമ്മൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മാസം നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റിയ ടൂത്ത് ബ്രഷ് ഒക്കെ കാണില്ലേ, അതൊക്കെ വെച്ച് കുളിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് കുളിച്ച് കഴിയാറാകുമ്പോൾ കൈയൊക്കെ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ടാവുമല്ലോ. ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചാൽ തന്നെ ആ ഒരു ഒരു മാസം ഒന്നര മാസം നല്ല അടിപൊളിയായിട്ടിരിക്കും. നിങ്ങളൊന്ന് സമയം കൊടുത്ത് ഒരു മാസത്തെ ഒരു തവണ ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയും ആവശ്യമേ വരുന്നുള്ളൂ. പിന്നെ ഇതും ഒട്ടുമിക്ക നെയിൽ കട്ടറിൻ്റെ ഉള്ളിലും വരുന്നൊരു സാധനം കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ നമുക്ക് മറ്റേതുപോലെ ഒരു കുറച്ചുകൂടെ റഫായിട്ടുള്ള ഒരു ഫയലാണ്. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലും ചെളിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാനുള്ളൊരു ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു പ്ലക്കറാണ്. ഇത് നമ്മൾ ആ ക്യൂട്ടിക്കിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് കളയാനും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഗതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഒരു ഡെമോ കാണാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂട്ടിക്കിൾസിൻ്റെ കാര്യം നമ്മൾ നെയിൽസ് കട്ട് ചെയ്യണം. അതിനേക്കാളും മുന്നേ ഈ ക്യൂട്ടിക്കിൾസ് എല്ലാം ഒന്ന് പുഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ക്യൂട്ടിക്കിൾ ഓയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ കൈ നല്ല രീതിയിൽ സോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, നല്ല രീതിയിൽ ലൂസായിട്ട് അവിടെ ഇരിക്കുന്നത്. നമുക്ക് പുഷ് ചെയ്യാനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഇതൊരു തരത്തിലും വേദന എടുക്കുന്ന ഒരു സ്റ്റെപ്പോ ഒന്നും അല്ലേ.
वीडियो क्लियर आने पुश अदानुपयोग ईसी आईटिंग पर स्किन नमु चोर वरत इोई कहना कुर चोर वरुटो नाम नेलसूँ इंपेल या कई चीज का लो इे पर्पसाटो इन इतने वैचो ओड़ा मे कत्र वाने अच्छी वाजी नमें कटी या मत कई वेगेंटो अब नम्बर नील नाम अत्यावश्यम वृत्ति क्यूटिकल्स इं न नोकूल कुछ ड्रई आईटे अद नमुक इन नाम नील्स एना ना वृत्ति कट्टिया नोकामे या ओवल षेपा प्रिफर अदायी ताड़े अदे बांधी मे अब ई तवण या ओरतु एम स्क्वय षेप कट्टिया या मेर तवण स्क्वय षेप कट्टी स्क्वयर पशे स्क्वय कट्टी ना श्रद्धि इंपं कट्टी पकड़े इत करक्टे या काो नाम कुछ वलुदायटी सेट नील कट्टेड़े मैक्सीम नमुक सेट कट्टो सेट कट्टी प्रश्न एड्जस कुछ षारपावान साध्यु अंप एड्जस् जस्ट कर्वेद अपयोग टूलाटो इत ई फयल वे एड्जस नीतील इन आक या मे ना ओवल षेपा चेदे अपयोग टूलाटो अदायर अच्छी ना षेपो नमुकिंगे पिटा पटो मतदे कुछ ईसी आटे इंटे अच्छी वाजी पे कुं नील कट वे कुं नील्स वेटा पटो इंपं सेट तलवर इतना वेटण वे पशे कुं नहय मड़ी नमें कई एम नहति डेटे कलयन साधन വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കളയാ ട്ടോ അത് വേദന കാര്യങ്ങളൊന്നും എടുക്കത്തില്ല നമ്മൾ വേറെ ഒരാളുടെ മേത്ത് ചെയ്യുമ്പോൾ കുറച്ച് വേദന എടുത്തുന്ന് വരാവേ പിന്നെ ഇതാണ് ഒരു സ്പോഞ്ച് ഇട്ട് ഇത് ഞാൻ മുന്നേ പറയാൻ മറന്നു ട്ടോ അതായത് ഇത് ഞാൻ വളരെ റീസന്റ് ആയിട്ട് വാങ്ങിച്ചത് ഞാൻ സ്പോഞ്ച് ആണ് ഞാൻ ഓർത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത നല്ല ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇതിന്റെ അത് നാല് സ്ഥലങ്ങളാണ് പറഞ്ഞേക്കുന്നത് ഷേപ്പ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തു നമ്മുടെ ഷേപ്പിന് അതായത് നമ്മൾ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതൊന്ന് ഈ ഫയലിന്റെ അതേ പർപ്പസ് സെർവ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഇതിന്റെ അത് കണ്ടോ കുറേ കൂടി സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിനത്തെ ഷേപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നിടത്ത് ടച്ച് ചെയ്താൽ തന്നെ കുറച്ച് എന്താ പറയാ കരിമുരാന്ന് ഇരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഈ നെയിൽസിന് ഇങ്ങനെ ഇത് കണ്ടോ പിന്നെ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഫയൽ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉരയ്ക്കരുത് ഏ ഒരു ഡയറക്ഷനിൽ ഉരയ്ക്കുക അതായത് ഇങ്ങനെ ഉരയ്ക്കുക അല്ലെങ്കിൽ ഈ സാധനം മൂവ് ചെയ്യുക മനസ്സിലെ അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉരയ്ക്കരുത് നമ്മൾ സിക്സാഗ് മോഷനിൽ വന്ന നഖം ഒരുമാതിരി മുറിഞ്ഞു മുറിഞ്ഞായിരിക്കും വരിക ഇത് ഞാൻ ഇങ്ങനെ നഖത്തിന്റെ അറ്റം മാത്രം ചെയ്യാനേ പ്രിഫർ ചെയ്യത്തുള്ളൂ കേട്ടോ കാരണം ഞാൻ മുന്നേ ആണെങ്കിൽ ഇപ്പോ നമ്മുടെ നഖത്തേൽ എന്തെങ്കിലും എന്താ പറയാ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ എന്റെ നഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രിട്ടൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ മേളിൽ കൂടെ പിന്നെയും ഫയൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഷൈനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും പക്ഷേങ്കിൽ അത് പിന്നെയും പിന്നെയും ബ്രിട്ടിലാവും അപ്പോൾ അങ്ങനെ ബ്രിട്ടിൽ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഈ അറ്റം മാത്രം ഇങ്ങനെ അപ്പോൾ ഈ ഒന്നാമത്തെ കട്ട് വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം അത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഷേപ്പ് എന്ന് എഴുതിയിട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴേ ഈ നാലെണ്ണത്തിൽ ഏറ്റവും നമുക്ക് എന്താ പറയുക കരിമുരാന്നിരിക്കുന്ന ഈ സാധനം വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം പിന്നെ ബഫ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം ഈ ഷേപ്പ് ചെയ്യുന്ന സാധനം വെച്ച് നമ്മുടെ കൈയുടെ അറ്റം ഒക്കെ വയ്ക്കും നമ്മുടെ കയ്യിലിങ്ങനെ മുട്ടും അതൊട്ടും എന്താ പറയുക ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ബഫ് ചെയ്യാം
അതിൻ്റെ അത്ത ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങനെ കർവ്ഡ് ആയിട്ടിരിക്കുന്നതാണ് ഭംഗി, നമ്മുടെ മേത്തും വേറെ ആരുടെ മേത്തൊന്നും കൊള്ളാതിരിക്കാനും. അങ്ങനെ ചെയ്യാവേ. പിന്നെ സ്മൂത്ത് ആക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, അങ്ങനെ കുറച്ച് പൊടിയൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്, ആ സ്മൂത്തിൻ്റെ സാധനം വെച്ചിട്ട് അത് നമുക്ക് ഫുൾ നെയിൽസിൽ ഉരയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെയുള്ള സാധനം പോളിഷ്, അത് വെച്ചിട്ടാണെങ്കിലും നമുക്കിങ്ങനെ നമുക്കിങ്ങനെ ഉരയ്ക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ ഈസിയാണ് ഇത്. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരിടത്ത് ഇങ്ങനെ ഫുൾ ഇരുന്ന് ചെയ്യണമെന്നില്ല, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ സാധനം എടുത്ത് ഇങ്ങനെ ഉരയ്ക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സാധനം പോളിഷും സ്മൂത്തും ഒക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരയ്ക്കാം കേട്ടോ, പ്രശ്നമില്ല. പക്ഷേ ബഫ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോഴും നെയിൽ ഫയൽ ഉപയോഗിക്കുമ്പോഴും എല്ലാം ഒരു ഡിറക്ഷനിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മറ്റേ നെയിൽസിലൂടെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ നെയിൽസ് എല്ലാം കട്ട് ചെയ്തു, രണ്ട് കൈയിലും നല്ല രീതിയിൽ വെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്ക്വയർ ഷേപ്പിലായിട്ട് വെട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പൊക്കെ ചൂസ് ചെയ്യാമെന്നാണ്. ഇങ്ങനെ ഈ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ നമുക്കതൊന്ന് മോയിസ്ചറൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യൂട്ടിക്കിൾസ് എല്ലാം കട്ട് ചെയ്തു, ഫയൽ ചെയ്തു, നെയിലും ആ ഫുൾ കൈ മൊത്തത്തിലൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ, കാരണം നമ്മൾ കുറച്ച് നേരം ഷാംപൂ ഉള്ള വെള്ളത്തിലൊക്കെ മുക്കിയിടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ബേബി ലോഷൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് ബോഡി ലോഷൻസ് ഉണ്ടല്ലോ, അതായത് മോയിസ്ചറൈസർ എന്ന് ഞാൻ പറയത്തില്ല, കാരണം അത് കുറച്ചുകൂടെ തിക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബോഡി ലോഷൻസൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക, നമുക്കങ്ങനെ കുറച്ചുകൂടെ ഒഴുകി കിടക്കുന്ന സാധനം വേണം നമുക്ക് തേക്കാൻ. അപ്പോൾ ഇതൊക്കെ ആകുമ്പം ഒത്തിരി എന്താ പറയുക, ഓയിലി അല്ല, അതായത് കയ്യിലാവുമ്പോൾ നമുക്ക് കുറേ എണ്ണമായിരിക്കും, നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്തോ പോലെ ആവത്തില്ലേ. അപ്പോൾ നമുക്ക് ഇത് നെയിൽസിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നെയിൽസൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടാണ് ഇങ്ങനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നെയിൽസിലും കയ്യിലും എല്ലായിട്ടും ഒന്ന് തേക്കാം കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ ഫീൽ ചെയ്ത ആ ഒരു ഡ്രൈനെസ് ഉണ്ടല്ലോ അതൊക്കെ മാറും കേട്ടോ. നിങ്ങളുടെ അതിൽ ഒരു തരത്തിലുള്ള ലോഷനും കാര്യങ്ങളും ഒന്നും ഇരിപ്പില്ലെങ്കിൽ നോർമൽ വാസ്ലിൻ ഉണ്ടല്ലോ തേച്ചാൽ മതി. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കഴുകി കളയാൻ ശ്രദ്ധിക്കണം, കാരണം അത് ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു സാധനമല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ് ആയി പൊക്കോളും സ്കിന്നിലോട്ടെ, ഒട്ടും നമുക്ക് ആ ഒരു ഗ്രീസി ഫീൽ ചെയ്യത്തില്ല, ഗ്രീസിനെസ് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് രണ്ട് കൈയിലും അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നേരെ കൊണ്ട് നെയിൽ പോളിഷ് അടിക്കരുത്, കാരണം ഇത് എന്തായാലും ഓയിലി ആയിട്ട് കുറച്ചിരിക്കും. നമ്മൾ നെയിൽസിലും എല്ലാം ആയിട്ടല്ലേ അപ്ലൈ ചെയ്തേക്കുന്നത്, അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വിടിയേക്കാം അങ്ങനെ. പിന്നെ എന്നും എന്നും എപ്പോഴും എപ്പോഴും ബാക്ക് ടു ബാക്ക് നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇടയ്ക്ക് നെയിൽസിന് കുറച്ച് സമയം കൊടുക്കണം, അതായത് എന്താ പറയുക, നെയിൽ പോളിഷ് ഒന്നും ഇല്ലാണ്ട് ഒന്ന് ഫ്രീ ആയിട്ട് നെയിൽസ് എങ്ങനെയാണോ ഉള്ളത് അതേ ഇതിലിരിക്കാനായിട്ട്. ഇപ്പം എൻ്റെ നെയിൽസ് ഒന്നും ഒരേ വലിപ്പമൊന്നും അല്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബ്രിട്ടിലായിട്ടുള്ള നെയിൽസാണ്, അപ്പോൾ അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഒടിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഞാൻ എങ്ങനെ ഫുൾ കട്ട് ചെയ്തിട്ട് ഒരേപോലെ വളർത്താൻ നോക്കിയാലും ഇത് കുറേ എണ്ണം ഒടിഞ്ഞു. അപ്പോൾ നമ്മൾ ഉള്ളതിനെ നല്ല വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ നമ്മൾ നെയിൽസൊക്കെ നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ക്യൂട്ടിക്കിൾസൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം കുറച്ച് ഡേയ്സ് ഇങ്ങനെ ബ്രേക്ക് കൊടുത്തു കേട്ടോ. അതായത് ഞാൻ തുടക്കത്തിൽ കാണിച്ചല്ലോ, ഞാൻ മുന്നേ തന്നെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നെയിൽ പോളിഷ് ഇടുന്നത് നല്ലതല്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ബ്രേക്ക് ഇട്ടിട്ടാണ് ഈ നെയിൽ പോളിഷ് ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ തന്നെ ആദ്യം നമ്മൾ നെയിൽസ് നല്ല വൃത്തിയായിട്ട് എന്താ പറയുക, ഒരു യെല്ലോ കാസ്റ്റ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ക്ലിയർ നെയിൽ പോളിഷ് വാങ്ങിക്കാൻ കിട്ടുമല്ലേ. അങ്ങനത്തെ ക്ലിയർ നെയിൽ പോളിഷ് വെച്ചിട്ട്
ഒരു കോട്ട് അടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബേസ് കോട്ട് ഇത് വെച്ചിട്ടായിരിക്കും. ഇതിനെ പറയുന്നത് തന്നെ ബേസ് കോട്ട് എന്നാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ബേസ് അടിക്കും. സാധാരണ നമ്മൾ ചില നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് നമ്മളത് കളയുമ്പോൾ ഭയങ്കര യെല്ലോയിഷ് ആയിട്ടിരിക്കത്തില്ലേ, അതൊക്കെ തടയാനായിട്ട് നെയിൽസിനെ എന്താ പറയുക നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെക്കാനായിട്ട് നെയിൽസിൻ്റെ ആ നാച്ചുറൽ കളറ് പോവാതിരിക്കാനായിട്ട് ഇത് ഒത്തിരി സഹായിക്കും. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ആ നെയിൽ പോളിഷിനൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതായത് നമ്മുടെ നെയിൽസ് എല്ലോ ആവത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുമ്പം ഒന്നെന്താ പറയുക ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മളിത് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഡയറക്റ്റായിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ലാക്മിയുടെ ഈ നെയിൽ പോളിഷ് ആട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓൾസോ. ഇപ്പം നിങ്ങൾ ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ന്യൂഡ് ഷെയ്ഡാ. അപ്പം അതിനൊന്നും അങ്ങനത്തെ ആ ഒരു യെല്ലോ ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ അങ്ങനത്തെ കളറൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര യെല്ലോയിഷ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഗ്ലിറ്ററി ഷെയ്ഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ബേസ് കോട്ട് അടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലാത്ത ന്യൂഡ് ഷെയ്ഡ്സിനൊക്കെ ഇങ്ങനെ നമ്മൾ നേരെ അടിച്ചാലും അത് പ്രശ്നമൊന്നുമില്ല. രണ്ട് കോട്ട് അടിക്കണം എന്നേ ഉള്ളൂ. അതിപ്പോൾ ഏത് നെയിൽ പോളിഷ് ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പം നമ്മളിപ്പം ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അതായത് ഈ ബേസ് കോട്ട് അടിച്ചിട്ട് നേരെ നമ്മൾ പോയിട്ട് അടുത്ത് നമ്മുടെ കളർ നെയിൽ പോളിഷ് അടിക്കില്ല കേട്ടോ. അതായത് ഒന്നുമില്ല കണ്ടോ, ആകെ ഒരു ജസ്റ്റ് ഒരു തിളക്കം മാത്രമേ ഉള്ളൂ ഇതിന്. നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കണം. ഡ്രൈ ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ മറ്റേ കളർ അടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു നെയിൽസിൽ മാത്രം ഇട്ട് കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ മേലെ ഞാൻ ഈ കളർ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ അത് കാണുമ്പം വിസിബിളി ഒരു വ്യത്യാസവും ഇല്ല. ഒരു എന്താ പറയുക അങ്ങനത്തെ ഇത് വെക്കുമ്പോഴാണ് നല്ലത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്കാണ് തോന്നിയിട്ടുള്ളത് നല്ലൊരു ബ്രാൻഡഡ് നെയിൽ പോളിഷ് ആണെങ്കിൽ തന്നെ ആ യെല്ലോ ഇത് വരത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ബാക്കിയൊന്നേലും ഞാനത് ഇടുന്നില്ല, ഞാൻ നേരെ നെയിൽ പോളിഷ് അടിക്കുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ബേസ് കോട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി നേരെ നെയിൽ പോളിഷ് ഇടാം കേട്ടോ. വീട്ടിൽ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഈ ന്യൂഡ് ഷെയ്ഡ്സാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും അതിനെല്ലാം നല്ല രീതിയിൽ മാച്ച് ആയിട്ട് നമ്മളങ്ങനെ നെയിൽ പോളിഷ് ഇങ്ങനെ തെറിച്ച് നിൽക്കത്തില്ല, നല്ല ഭംഗിയായിട്ട് മാത്രമേ ഇരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം ലാക്മി ട്രൂ വെയർ നെയിൽ കളറിൻ്റെ N525 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു എനിക്കൊരു പക്ക ന്യൂഡ് ഷെയ്ഡ് കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്യാവേ. പിന്നെ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നേരെ അത് നമ്മൾ മുക്കിയിട്ട് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് എന്താ പറയുക ബ്രഷിൻ്റെ ഒരു വശത്ത് മാത്രമേ ആ നെയിൽ പെയിൻറ് ഉണ്ടാവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി എന്താ പറയുക ഡ്രിപ്പിംഗ് ഉണ്ടാവും. ഇതാണ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വേണം അത് എടുക്കാൻ. പിന്നെ എഡ്ജസൊക്കെ കുറച്ച് വെളിപ്പോയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ കുറച്ച് വെളി പോയി അടിച്ചാൽ മാത്രമേ ആ എഡ്ജസിലേക്കൊക്കെ കൃത്യമായിട്ട് എത്തത്തുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കൈയൊന്ന് ഫുൾ ഡ്രൈ ആയിട്ടൊന്ന് നനയ്ക്കുമ്പോൾ തന്നെ ആ സൈഡത്ത് ഇങ്ങനെ ഇളകി പൊക്കോളും. കാരണം സാധാരണ നമ്മൾ ഭയങ്കര ഇങ്ങനെ എഡ്ജസൊക്കെ കറക്റ്റ് ചെയ്തിടാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡിലോട്ടൊന്നും നെയിൽ പോളിഷ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ ബേസിക്കലി രണ്ട് കയ്യിലും ഇടാറുണ്ട് കേട്ടോ. കണ്ടോ ഇതിപ്പോൾ ഈ ബേസ് കോട്ട് ഇട്ട് അടിച്ചാലും ഇല്ലാണ്ട് അടിച്ചാലും എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. എന്തായാലും ഇത് രണ്ട് ഷെയ്ഡ് അടിക്കണം, രണ്ട് കോട്ട് അടിക്കണം. പിന്നെ നെയിൽ പോളിഷ് ഒക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് കുലുക്കിയിട്ട് വേണം കേട്ടോ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. നമുക്ക് അടുത്ത കൈയോട്ട് അടിക്കാവേ. നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ കൈയൊന്ന് മുക്കി വെക്കുവാണെങ്കിൽ നെയിൽ പോളിഷ് വേഗം തുടങ്ങാൻ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം നെയിൽ പോളിഷ് ഡ്രൈ ചെയ്യുന്നത് ഒരു യു വി ലൈറ്റിൻ്റെ ഒരു കുഞ്ഞ് സാധനമൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊന്നും വലിയ എക്സ്പെൻസീവ് അല്ല. പക്ഷേ എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ല കേട്ടോ. ഞാൻ നേരെ കാറ്റ് കൊണ്ട് തന്നെയാണ് ഉണക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒട്ടുമിക്ക നെയിൽ പോളിഷൊന്നും ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല. നമ്മൾ ഈ ആദ്യം തന്നെ കുറേ ഇങ്ങനെ ഒരു കോട്ട് ഉണങ്ങാതെ അടുത്ത കോട്ടൊക്കെ അടിച്ചു കഴിയുമ്പോഴാണ് ഇതൊട്ടും ഇങ്ങനെ എന്താ പറയുക
ഉണങ്ങാതെ ഉണങ്ങാതെ പിന്നെയും ഒന്ന് വെള്ളം വീഴുമ്പോഴൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല ഈ നെയിൽ പോളിഷ് ഉണങ്ങാത്ത പോലെ. ഇതൊക്കെ നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആവാതെ അടുത്ത മേലെ മേലെ അടിക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ ബേസ് കോട്ട് അടിക്കാത്തതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് വേഗം പൊളിഞ്ഞു പോകുന്നതായിട്ട് തോന്നും. കാരണം എനിക്ക് തോന്നുന്നു ഒത്തിരി ലെയേഴ്സ് ആവുകയാണല്ലോ ഒരു ബേസ് കോട്ടായി, അതിൻ്റെ മേലിൽ നമ്മൾ എന്തായാലും നെയിൽ പോളിഷിൻ്റെ രണ്ട് കോട്ട് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണത് പിന്നെയും ഒട്ടും അങ്ങ് പ്രിഫർ ചെയ്യാത്തത്. പിന്നെയും പക്ഷെ നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് അടിക്കുമ്പോൾ ഭയങ്കര നല്ലതാണ്, നമ്മുടെ നെയിൽസിൻ്റെ കളറൊന്നും പോവാതെ. ഇപ്പം നെയിൽസിൻ്റെ കളറൊന്നും യെല്ലോ ആയെന്ന് വെച്ചിട്ടും പ്രശ്നമില്ല, വിത്ത് ടൈം അത് നമ്മുടെ ഒരു കുറച്ചൊരു മൂന്നാല് ദിവസം നമ്മുടെ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അത് പിന്നെയും പഴയ കളറായിക്കോളും. നമുക്ക് ആദ്യത്തെ കോട്ട് നമ്മൾ രണ്ട് കയ്യിലും അടിച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിലൊന്ന് ഉണങ്ങാൻ വെക്കാം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉണങ്ങണ്ട, പക്ഷേ അത് നല്ല രീതിയിൽ ഉണങ്ങിയേ വേണം. അപ്പോൾ ആദ്യത്തെ കോട്ട് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് അടുത്ത കോട്ട് അടിക്കാം. ആ നെയിൽ പോളിഷിൻ്റെ ആ ഒരു കൃത്യം കളറ് വരണമെങ്കിൽ നമ്മൾ ആക്ച്വലി രണ്ട് കോട്ട് അടിക്കണം. അടുത്ത കൈ, ഈ കൈ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് അടുത്ത കൈ നമുക്ക് ഇടാവേ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ കൈ വെച്ചിട്ട് അപ്പുറത്തോട്ട് ഇടുമ്പം മേക്കൊന്നാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മുടെ മുന്നത്തെ ആ പാട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത്, കാരണം എൻ്റെ നെയിൽസ് ഒന്ന് നെയിൽ പോളിഷ് ഒന്നും ഇല്ലാതെ വെറുതെ വിടാനേ. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ നെയിൽസ് കുറേ രണ്ട് മൂന്നെണ്ണം ഒടിഞ്ഞു, കാരണം അത്ര ബ്രിട്ടിലാണ് എൻ്റെ നെയിൽസ്. പക്ഷെ നമ്മൾ എത്ര ബ്രിട്ടിലാണെങ്കിലും ആ ഷേപ്പൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ എൻ്റെ നോക്കുവാണെങ്കിൽ എല്ലാം സെയിം വലുപ്പമല്ല, കാരണം അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഒടിഞ്ഞൊക്കെ പോകും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര പെർഫെക്റ്റ് നെയിൽസ് ഉണ്ടാവണമെന്നില്ല, അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണെന്ന് തന്നെ പറയാം. നമുക്കില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല, നമ്മൾ ആ ഉള്ളതിനെ എങ്ങനെയാണ് ഏറ്റവും ഭംഗിയായിട്ട് വെക്കാമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ല കേട്ടോ, എന്നാലും ഒന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കയ്യിലിടാം. ഈ നെയിൽ പോളിഷ് ഇങ്ങനെ ഇടുമ്പം അതൊന്ന് അടച്ചൊക്കെ വെക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ എനിക്കതിന് കൈ ഫ്രീ അല്ലാത്തത് കൊണ്ട് പിന്നെ ഫാനൊക്കെ ഓഫ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണേ നെയിൽ പോളിഷ് ഇടുമ്പോഴേ, ഇല്ലെങ്കിൽ ആ നെയിൽ പോളിഷ് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നല്ല രീതിയിൽ അടച്ചൊക്കെ സൂക്ഷിക്കുക എപ്പോഴും. കാരണം ഇത് ആക്ച്വലി ഇതൊരു 9 ml ബോട്ടിലാണ്, സാധാരണ ഞാൻ ഇത്ര വലിയ ബോട്ടിൽസ് വാങ്ങിക്കാറില്ല. കുഞ്ഞു കുഞ്ഞു കുപ്പി വരുന്ന നെയിൽ പോളിഷല്ലേ, ലാക്മിക്കൊക്കെ ഈ വലിയ ബോട്ടിലിൻ്റെ വരേണ്ടേ ഉള്ളൂ. ഇതും ലാക്മിയുടെ ബോട്ടിലാണ്, ഇതും ആണെങ്കിലും ആ ഇത് 6 ml ഉള്ളൂ, എന്നാലും മിക്കതും ഇങ്ങനെ വലുതാണ്. അല്ലാതെ ചില എലൈറ്റിനൊക്കെ മാത്രമേ ഉള്ളൂ 5 ml ഒക്കെ. ആക്ച്വലി അതാണ് നല്ലത്, നമ്മൾ കുറച്ച് ഫങ്കി കളേഴ്സൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് സാധനം ഇടത്തില്ല. മാത്രമല്ല എന്താ പറയുക, ഇരുന്ന് കഴിഞ്ഞത് ഒത്തിരി ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല, നമ്മൾ എത്ര സൂക്ഷിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ഫുൾ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഇതിപ്പോൾ നോക്കി സൈഡിലെല്ലാം ആയിട്ടുണ്ട് കുറച്ചെല്ലാം, പക്ഷേ ദാറ്റ്സ് ഓക്കെ, അത് നമ്മൾ കുളിക്കുമ്പോൾ അങ്ങ് പൊക്കോളും. നല്ല രീതിയിൽ ഉണങ്ങണം, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.